ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. അപ്പം പുറമെ നല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ചാറെടുക്കുക. ആദ്യം നമുക്കിനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഒരു 7 ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രെഡ് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സബോള അരിഞ്ഞതും 2 പച്ചമുളകും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്നാക്സിന് നല്ലൊരു മണം കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ദാ ഇതേപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് തൊട്ടാൽ അറിയാം കുറച്ച് വെള്ളം മയമുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി എടുക്കില്ലേ, ആ പരുവത്തിന് വേണം നമ്മുടെ കൂടിയിരിക്കാനായിട്ട്. ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ വട്ടത്തിലോ അതോ വേറെ ഏതെങ്കിലും ഷേപ്പിലോ ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഇനി ഇതേപോലെ നമുക്ക് എല്ലതും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ആദ്യം ഒരു ബൗളിൽ കുറച്ച് പാലും ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസും ഉണ്ടാക്കി വയ്ക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ആദ്യം ഒന്ന് പാലിൽ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. ദാ ഇതേപോലെയാണ് നമ്മൾ കോട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ആവുന്നതാണ്, ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വേഗം നമുക്കിതായി കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഇതൊന്ന് നന്നായി മുരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായി മറിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മുടെ എല്ലതും ഇരിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.